சீசன் டூ. ശിരിയുടെ സ്വപ്നതുല്യമായ ഈ വേദിയിലെ ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ ഇതാ ആരംഭിക്കുകയാണ്. വെൽക്കം ടു ഓപ്പോ കോമഡി സ്റ്റാർസ് സീസൺ 2, പവർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി ആൻഡ് രാംരാജ് ധോത്തീസ് ആൻഡ് ഷർട്ട്സ്. ഈ എപ്പിസോഡിലെ ഗസ്റ്റ് ജഡ്ജിന് ഹണി ബീ 2.5 നായിക ലിജോയ്ക്ക് സ്വാഗതം. தங்கமே தங்கமே செல்லமே செல்லமே என் தங்கமே தங்கமே ഓഡിയൻസ് ആയി ഇവിടെ എത്തിയിട്ടുള്ളത് ആയൂർ ഇളമാട് പൊയ്കയിൽ പ്രദേശത്തെ കുടുംബങ്ങളാണ്. സ്വാഗതം. അന്വേഷണം റൗണ്ടിൽ ഇവിടെ ഇതാ ഒരു ഡിഫറെന്റ് കൺസെപ്റ്റ് ആൻഡ് എക്സിക്യൂഷൻ മോഡുമായി ഓൺ സ്റ്റേജ് നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം കോമഡി സ്റ്റാർസിന്റെ ഓൾ ടൈം ഫേവറേറ്റ് ടീം പോപ്പി. സാറേ എണീക്ക് സാറേ സാറേ ഇതേ നോക്കിയാ സാറേ ആളുകൾ അവിടെ വന്നിരിക്കുന്നുണ്ടല്ലോ. ആ മൈക്കിൽ ഒന്ന് അനൗൺസ് ചെയ്ത് സാറേ. എടാ മൈക്കിൽ അനൗൺസ് ചെയ്ത ശരിയാവില്ല. അതെന്താ ശരിയാവത്ത്? സാറൊന്ന് അനൗൺസ് ചെയ്തേ. എടാ അത് ശരിയാവില്ല. സാറ് അനൗൺസ് ചെയ്യണം. എനിക്കൊന്നും മനസ്സിലായ എനിക്കൊന്നും മനസ്സിലായില്ല. അത് തന്നെയാണ് അവരെ അവസ്ഥ. കേരളത്തിലുള്ള എല്ലാ കെ എസ് ആർ ടി സിന്റെ അവസ്ഥ തന്നെയാ. എടാ അവരെ ബസ് വന്നു 3 ഞാൻ വിളിച്ചു പറഞ്ഞു. അത് മനസ്സിലാവാണ്ടിരിക്കുക. അപ്പൊ ഇതുകൊണ്ടൊരു ആവശ്യമില്ല. പത്തനംതിട്ട അടൂർ കൊട്ടാരക്കര വഴി പോകുന്ന തിരുവനന്തപുരത്തേക്ക് പോകുന്ന സൂപ്പർ ഫാസ്റ്റ് സ്റ്റാൻഡിന്റെ ഇടതുവശത്ത് നിൽക്കുന്നു. ബസ് വന്നിട്ടില്ല. മൈക്കൊന്ന് ചെക്ക് ചെയ്തല്ലേ. അത് ശരി. എന്ത് പണിയാ സാറേ കാണിക്കുന്നത്? 1 മണിക്കൂറോടെ നിൽക്കാൻ തുടങ്ങിയിട്ട് എന്തോ പറയാനാ. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, പത്തനംതിട്ട അടൂർ വരെ കൊട്ടാരക്കര പോകുന്ന സൂപ്പർ ഫാസ്റ്റ് ബസ് വേണ്ട പോണു. പോയാ. അയ്യോ ആള് കയറാനുണ്ട് മാമാ, ആള് കയറാനുണ്ട് പോലെ. തമ്മിലടിക്കണ കാലമാലടി ചെയ്യാമേ കാശിന്റെ സാവന്തിരുന്നടി ചെയ്യാമേ. സാറേ നമസ്കാരം. പേരെന്തായിരുന്നു? പേര് രാജൻ. എവിടെ വീട്? എവിടെയാണ് സാർ? അങ്ങ് ദൂരെ. ദൂരെ. ഭാര്യ മക്കളൊക്കെ? ഭാര്യ മക്കളൊക്കെ സുഖമായിരിക്കും. പൈസ കാര്യങ്ങളൊക്കെ ഉണ്ടോ? ഭാര്യ ടീച്ചറാ. ടീച്ചർ പൈസ കുഴപ്പമില്ല. ഒരു കുഴപ്പമില്ല. അനിഷ്ടമായിട്ട് പറയണം. ആര്? ഞാൻ അനിഷ്ടമായിട്ട് പറയണം. എന്റെ ഭാര്യ? ആ മനുഷ്യമായിട്ട് ഞാൻ അന്വേഷിച്ചായിട്ട് പറയണം. പറയാം പറയാം. ഓക്കെ അപ്പൊ. ഓക്കെ ഓക്കെ. ഹലോ. ആ ഹലോ. ഹലോ, ഇതെന്ത് സംഭവം എന്താ? അല്ല ഇവിടെ അന്വേഷണങ്ങളും നെഞ്ചു വെച്ചു. അവിടെ ഒന്ന് അന്വേഷിച്ചേ ഉള്ളൂ. വേറൊരു കേസ് ഞാൻ പറയാൻ വേണ്ടി വന്നാ. ഞാൻ രാവിലെ ഇവിടെ നിന്ന് ഒരു വണ്ടിയെ ഞാൻ കയറിയായിരുന്നു. അപ്പൊ അതിന്റെ ബാലൻസ് കുറച്ച് പൈസ എനിക്ക് കിട്ടാണ്ട് അത് മേടിക്കാൻ വന്നാ. ദയവ് ചെയ്താൽ എനിക്ക് തരണം ബാലൻസ് പൈസ. ബാലൻസ് പൈസ എനിക്ക് കുറച്ച് കിട്ടാണ്. അതാ അത് 1-2 അല്ലേ? അതുകൂടി ഉണ്ടാവും. 1-2 പൈസ ഞാൻ പിച്ചക്കാരനോ? 1-2 പൈസ അല്ല, എനിക്ക് 480 എനിക്ക് ബാക്കി കിട്ടാണ്ട്. 480 ഡ്രൈവർ കണ്ടാ തിരിച്ചറിയും. അല്ലല്ലേ, പകരം ബുദ്ധിമല്ലേ ഞാന്. അപ്പൊ ഡ്രൈവർ കണ്ടാ തിരിച്ചറിയാം. അതുകൊണ്ട് ഡ്രൈവറെ അറിയത്തില്ല.
എടാ നിനക്ക് കണ്ടക്ടറാണ് തിരിച്ചറി. അവിടാ കളി. അത് എനിക്ക് ഞാൻ ഈ ഡ്രൈവറെ ശ്രദ്ധിക്കാത്തോട് ഞാൻ ആ കണ്ടക്ടറിനെ ശ്രദ്ധിക്കാൻ ഒത്തില്ല എനിക്ക്. വേറെന്തെങ്കിലും അടയാളം ഉണ്ടോ? അടയാളം ഉണ്ട്. ബസ് ബസ് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. ബസ് ഞാൻ ശ്രദ്ധിച്ച ബസ് എന്ന് പറഞ്ഞാണ്ടല്ലോ സാർ നിന്ന് നോട്ട് ചെയ്ത വേണേ. ബസ് എന്ന് പറഞ്ഞാല് ചുമന്ന കളറാണ്. ചുമന്ന കളർ പറഞ്ഞു. ഇടയ്ക്ക് ഇങ്ങനെ മഞ്ഞ പെയിന്റിങ്ങിന് അടിച്ചിട്ടുണ്ട്. മഞ്ഞ പെയിന്റിങ്ങിന് അടിച്ചിട്ടുണ്ട്. പിന്നെ പുറകിൽ എന്താ രണ്ടാന ഇങ്ങനെ നിൽക്കുന്നു. പിന്നെ ചെറു കെ എസ് ആർ ടി ബി ജു എന്റെ എന്തോ ഒരു സാധനം അയാളുടെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. ഇട്ട് നോക്കിയാ ഇവിടെ എല്ലാ ബസ്സിന്റെ കളർ അതുപോലെ തന്നെയാണ്. ബസ് ഞാൻ നോക്കിട്ട് അന്വേഷിച്ചിട്ട് കണ്ടുപിടിച്ച് തരാം. താനങ്ങോട്ട് മാറിയിരിക്കും. ഞാൻ വിളിക്കുകയാണ്. അവിടെ അഞ്ച് കണ്ടുപിടിക്കണേ. ആ അത് കണ്ടുപിടിക്കാം. അഞ്ച് കണ്ടുപിടിക്കണം. തണ്ണിത്തോട് പോകുന്ന ഓർഡിനറി ബസ് ഏതാനും ദിവസങ്ങൾക്കകം സ്റ്റാൻഡിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. പ്രതീക്ഷിച്ചാ മാത്രം മതി. സർക്കാർ ബസ് വന്നാ വന്നു പോയാ പോയി. അയ്യോ എന്താ വരുന്നതാ ഞങ്ങളെ സ്റ്റാൻഡിലെ ദുൽഖർ സൽമാൻ. ആര് വരുന്ന പറഞ്ഞ ദുൽഖർ സൽമാൻ. ഈ കുക്കറിന്റെ മന്ത ഇരിക്കുന്ന ഇവനാണ് ദുൽഖറ്റമ്മാൻ. അങ്ങനെ കലയൊക്കെ ഞങ്ങളുടെ സ്റ്റാൻഡിലെ ഡി ക്യു. അയ്യോ ഇവൻ ഡി ക്യു അല്ല, ഡി ഓ യാ. ഡി ഓ ഡി ഓ യാ. അവന്റെ മുഖത്തിന് ഡിയും ദേ വട്ടത്തിനൊരു ഓയും. തന്നിത്തോട് പോകുന്ന ഓർഡിനറി ബസ് ഏതാനും നിമിഷങ്ങൾക്കകം സ്റ്റാൻഡിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്ന. ഒരു പ്രതീക്ഷ വേണ്ട. ഭയങ്കര ശല്യമാണ്ടത് സാറേ. ഔട്ട്പോസ്റ്റ് പോലീസുകാരെ പിടിച്ച് ഏൽപ്പിച്ചാലും ഏഹ് അന്വേഷിച്ച് കണ്ടുപിടിച്ച് തരാം. അന്വേഷിച്ച് കണ്ടുപിടിച്ച് തന്നാ മതി. വേറെ കാര്യമൊന്നുമില്ല. അയ്യോ ഇത് രക്ഷപ്പെടുമല്ലോ കേട്ടോ സാറേ. പച്ചക്കറിക്കൊക്കെ തീ പിടിച്ചവരെ ഇത് കേട്ടോ. അയ്യോ കത്തിരിക്ക, കോവയ്ക്ക, വെണ്ടയ്ക്ക, പാവയ്ക്ക. ഞാനിവിടെ കുത്തിയിരിക്കാ. താൻ എവിടെയെങ്കിലും ഇരിക്കാം. ഒരു 100 രൂപ വേണം. അയ്യോ എന്തേലും ഒരു 100 രൂപ അതാ സാറേ. എന്തേലും ഇല്ല എന്റെ സാറേ. ശമ്പളം കിട്ടിയിട്ട് തരാം. എന്തോ ശമ്പളം കിട്ടിയിട്ട് തരാന്ന്. അതെന്നാ ശമ്പളം കിട്ടിയിട്ട് തരാം ഞാൻ. കെ എസ് ആർ ടി സി കാര്യം പറയുവാ. ശമ്പളം കിട്ടിക്കഴിയുമ്പോ കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് എന്തെങ്കിലും ശമ്പളം കിട്ടിയിട്ടുണ്ടോളാ. അതാണ് ചോദ്യം. അതാണ് ചോദ്യം. എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ കെ എസ് ആർ ടി ജോലി ചേർന്നിട്ട്? ഞങ്ങൾക്ക് പ്രയോജനമുണ്ട്. എന്റെ പ്രയോജനമുണ്ട്. ഞങ്ങൾക്ക് അന്തസായിട്ട് ഞങ്ങൾ ജീവിക്കുന്നുണ്ട്. നിങ്ങൾക്ക് പെൻഷൻ പോലും കിട്ടുന്നില്ലല്ലോ. ആര് പറഞ്ഞു? 4 മാസം വൈഫർക്ക് പെൻഷനിൽ കൊടുത്തിട്ട് പാവങ്ങൾക്ക്. ശരിക്കും പറഞ്ഞാൽ കെ എസ് ആർ ടി സിയുടെ ഫുൾ ഫോം എന്താ സാറേ? കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ. അല്ല ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ ഞാൻ പറയാം. കഷ്ടപ്പെട്ട് സർവീസ് നടത്തി തെണ്ടി തിരിഞ്ഞ് നടത്തുന്ന കോർപ്പറേഷൻ. ഹലോ സ്റ്റാൻഡ് അടുത്താണോ? അടുത്താണല്ലേ. ഹലോ സാർ. സാറിനെ തന്നെയായിരുന്നു. ഒരു മിനിറ്റ്. എക്സ്ക്യൂസ് മീ സാർ, നമ്മുടെ ഈ ടൗൺ ടു ടൗൺ നോ നോ എക്സ്ക്യൂസ് മീ സാർ. യെസ് നമ്മുടെ ടൗൺ ടു ടൗൺ എന്താ പരിപാടി? മറ്റേ ടൗൺ ടു ടൗൺ ഗിറ്റാർ അല്ലേ ഉദ്ദേശിച്ചത്? ഒന്ന് പോടോ അവിടെ നിന്ന്. ഞാൻ ആ ടൗൺ ടു ടൗൺ ബസ് എപ്പോഴാ പോണെന്ന് ചോദിക്കാൻ വേണ്ടി വന്നാണ്. ചുമ്മാ മനുഷ്യൻ വെള്ളം അടിച്ചിട്ടും ഇല്ലേ. നോക്കണ്ട നോക്കണ്ട. അല്ല പിന്നെ നോക്കണ്ട. അത് അത് പഠിച്ചോ. ഹലോ സാറേ, ഞാൻ വന്നതേ എൻ്റെ ഒരു കൂട്ടുകാരനെ തിരക്കി വന്നതാ. കൂട്ടുകാരനെ തിരക്കി വന്നതാ. എടാ സ്റ്റാൻഡിലേക്കാണ് കൂട്ടുകാരനെ തിരക്കി വരാ. അല്ല സാറേ, അവൻ്റെ വീട് ഇവിടെ പരിസരത്ത് എവിടെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞായിരുന്നു. അതാ ഞാൻ ഇങ്ങോട്ട് അന്വേഷിച്ച് വന്നത് സാറേ. കൂട്ടുകാരൻ്റെ പേരെന്താ? കൂട്ടുകാരൻ്റെ പേര് അറിഞ്ഞൂടാ. ഫോൺ നമ്പർ ഉണ്ടോ? ഇല്ല, പോയി. അഡ്രസ്സാ? അത് കളഞ്ഞു പോയായിരുന്നു. എൻ്റെ നിന്റെ ആരാന്ന് പറഞ്ഞു? എന്റെ ചങ്ക, എന്റെ കൂട്ടുകാരൻ കളിത്തോഴൻ. നിന്റെ ചങ്ക് കളിത്തോഴൻ?
അഡ്രസ് ഇല്ല, ഫോൺ നമ്പർ ഇല്ല, ഓ പേരറിയില്ല. അതല്ല സാർ, ഞാനേ അതിന്റെ പുറകെ പോസ്റ്റ് ഓഫീസിന്റെ സീൽ ഉണ്ടായിരുന്നു, പത്തനംതിട്ട പി ഒ പത്തനംതിട്ട എന്ന്. അത് നോക്കി ഞാൻ ഇങ്ങനെ വന്നതാണ്. വിവരമുണ്ട്, അതൊക്കെ ഉണ്ട്. ഉദാഹരണം പറഞ്ഞു കൊടുക്കുക. അവനെ എനിക്ക് അവിടെ ഒരു ജോലി അറേഞ്ച് ചെയ്ത് തരാന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ അവനല്ല നിന്റെ അന്വേഷിച്ച് നടക്കണ്ടത്? അതല്ലെന്ന്, അവൻ എനിക്ക് ജോലി അറേഞ്ച് ചെയ്ത് തരാന്ന് പറഞ്ഞു. നിനക്കൊരു പണി തരാം. ആ എനിക്ക് പണിയോ? നിനക്ക് പണി തരാം. സാറൊരു പണി പാട്ടിന് പോട്ടെ. സർക്കാർ ജീവനക്കാരൻ ഞാനോ? അതെ, ഇനിയും വീണ്ടും ഒരു ശമ്പളമില്ലാത്ത ഉദ്ദേശം കൂടി ജയിച്ചിരിക്കുന്നു. അടിപൊളി. ഓക്കെ സാർ, ഞാനിപ്പോ എന്ത് ജോലിയാണ് സാർ ചെയ്യേണ്ടത്? ബസ് ഓടിക്കും. പിന്നെ ബസ് ഓടിക്കും. നമ്മുടെ ഈ സ്റ്റാൻഡിന്റെ പുറകില് ഒരു കട്ടപ്പുറത്ത് ഒരു ബസ്. കട്ടപ്പുറക്കുള്ള ബസ് ഞാൻ ഓടിക്കാനോ? കട്ടപ്പുറയ്ക്ക് പോണ ബസ് ഞാൻ ഓടിക്കാനോ? ഓക്കെ സാർ, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. അപ്പൊ എന്തായാലും കട്ടപ്പനയ്ക്കുള്ള ബസ് ഞാൻ ഓടിക്കാം. അപ്പൊ നമുക്ക് സന്തോഷമുണ്ട് വളരെ. അപ്പൊ ഓക്കെ, അപ്പൊ നമുക്ക് കാണാം. ഓക്കെ, കട്ടപ്പനയ്ക്കുള്ള ബസ് ഇവിടെ കിടക്കും സാർ. ഓക്കെ, അപ്പൊ സീറ്റ് മാറോ. ആ സീറ്റ് നീ മാറട്ടെ, ഞങ്ങള് മാറിക്കോളാം. ഒരു ചെറിയ സംഭവം ഉണ്ട്. എന്റെ ഈ സംഭവം, ഈ പൈസ ഞാൻ അങ്ങ് പോയത്. എന്റെ പെണ്ണുമ്പിള്ള കണ്ട ഇങ്ങോട്ട് കയറി വരുന്നു. അവൾ എന്നെ കണ്ടു കൊല്ലും. എന്റെ പെണ്ണുമ്പിള്ള വരുന്നത് എവിടെ പോയി കിടക്കുക? ഇങ്ങോട്ട് വന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഇതന്നെയല്ലേ ബസ് സ്റ്റേഷൻ? എന്റെ ദൈവമേ, ആ ഗോപാലേട്ടന് വഴിയിൽ നിന്ന് കണ്ടുകൊണ്ട് ഇങ്ങോട്ടാ എഴുന്നള്ളി എന്ന് മനസ്സിലായി. എന്നാ പറ്റിയ? ഇല്ല സാർ, അന്വേഷണം. ഞാൻ ലേമ്പടെ ചോദിച്ചോളാം. സാറേ, സാർ ഒന്ന് കൊണ്ട് വരുമോ? സാറേ, എനിക്കൊന്ന് അന്വേഷിച്ച് തരാവോ? സ്വന്തം വീട് പോലും അന്വേഷിക്കാതെ? അതല്ല ഏട്ടാ, എന്റെ ഭർത്താവ് ഇങ്ങോട്ട് ഇങ്ങോട്ട് വന്നെന്ന് പറഞ്ഞു, പക്ഷെ കാണുന്നില്ല. നോക്കിട്ട്, ഇത് പോലീസ് സ്റ്റേഷനല്ല, ട്രാൻസ്പോർട്ട് സ്റ്റാൻഡാ. എനിക്കറിയോ, ഇങ്ങോട്ടാണ് വന്നിരിക്കുന്നത്. എന്തോ പൈസ വാങ്ങാൻ അങ്ങനെ എന്തോ ആണ്. ചേടാ, അതെന്തിനല്ല പുലിയല? ഇത് നമ്മളാരും കണ്ടതൊന്നുമില്ല. അല്ല, അടയാളം വല്ലതും പറയാൻ പറ്റും? അടയാളം അങ്ങേര് ഇന്ന് ഒരു പച്ച ഷർട്ട് ഇട്ടേച്ചാ വന്നേ. പച്ച ഷർട്ട് ഇട്ടാ? ആ പച്ച ഷർട്ട് ഇട്ടാ. പച്ച ഷർട്ട് ഇട്ടാ. ആഹാ, പിന്നെ പിന്നെ എന്താ? ഒരു ചാരം അല്ലല്ല, ഒരു വയലറ്റ് കളർ ഉണ്ട്. വയലറ്റ് ഉണ്ടോ? ആ ശരി. എന്താ കുട്ടി ഇവിടെ നിൽക്ക്, കുട്ടി ഇവിടെ നിൽ. ഇപ്പൊ ശരി ആക്കിയാലോ. എടാ കള്ള. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ചെവി ചൊറിയാൻ വേണ്ടി എടുത്തിട്ട് സാധനമായി ചൊറിയാൻ വേണ്ടി. അതെ കുട്ടി, കുട്ടി പറഞ്ഞ പച്ച ഷർട്ടും വയലറ്റും മുണ്ടും എടുത്ത ആളവിടെ ഇല്ല. ഇല്ല, ഒരു നിക്കർ ഇട്ടോണ്ട് കറുത്തിട്ടൊരു ആളപ്പുറത്ത് നിൽക്കുന്നത്. നിക്കറിന് രണ്ട് ഓട്ടം ഉണ്ടോ? ആ ഓട്ടോടെ അവൻ കാലിട്ടിരിക്കുന്നത്. എന്തോ മനുഷ്യ, അയ്യോ ഷർട്ട് വിട്ടിട്ടില്ല. ഇതെന്തോ നിങ്ങൾ എന്താ വീട്ടിലെ വീട്ടിൽ ഇറങ്ങി പോന്നിട്ട്? നീ വീട്ടിലോട്ട് പോയി, ഞാൻ വന്നാ കഴിഞ്ഞ പൈസ വെച്ച് പ്രശ്നമുണ്ട്. പൈസ വന്നതാ? അതെ, പൈസ മേടിക്കാൻ വന്നോ? എന്താ പ്രശ്നം? അത് ഞങ്ങൾ തമ്മിൽ ഒരു സൗന്ദര്യ പിണക്കായിരുന്നു. യെസ്, ഒരു ചെറിയ സൗന്ദര്യ പിണക്കം. എനിക്കൊരു അല്പം സൗന്ദര്യം കൂടി പോയി. അതിന്റെ ഒരു പിണക്കോ എവിടെ സംഭവിക്കുന്നു? ഞാൻ ഒരു കാര്യം പറഞ്ഞു സാറന്മാരെ, അതെ മനോജ് വാ, ഞാൻ വീട്ടിലോട്ട് പോകത്തില്ല. മനോജ? മനോജ് വാ, ഞാൻ വീട്ടിലോട്ട് പോകത്തില്ല. ചേട്ടൻ അളിയനാണോ മനോജ്? ഓ, എന്റെ അളിയനൊന്നും അല്ലേ. ഞാൻ പറയാം, ഞാൻ ഏഴ് ദിവസം ചിലപ്പോ ഒരാഴ്ചയൊക്കെ ഞാൻ നൈറ്റ് പണിക്ക് പുറത്തൊക്കെ പോയിരിക്കാറുണ്ട്. അങ്ങനെ കല്യാണം കഴിഞ്ഞ അവസരത്തില് ഇവിടെ ഒറ്റയ്ക്കല്ലേ വീട്ടിൽ കിടക്കുന്ന വിചാരിച്ചാൽ അപ്പുറത്തെ വീട്ടിലെ പയ്യനെ ഒന്ന് കൂട്ടി കിടക്കാൻ പിടിച്ചു. ജിമ്മാ കിടക്കാൻ ഇരിക്കുക. അവൻ ഞാൻ കൂട്ടി കിടക്കാൻ പിടിച്ചിരുത്തി. ഒരു ദിവസം പണിയൊക്കെ കഴിഞ്ഞ് ഞാനൊരു സർപ്രൈസിന്റെ രീതിയില് ഇവക്കൊരു സർപ്രൈസ് കൊടുക്കാന്ന് വിചാരിച്ച് ഇവളോട് പറയാ ഞാൻ വീട്ടിലോട്ട് ഈ കയറി വന്നു. കഥയൊക്കെ നൈസായിട്ട് തുറന്നിട്ട് അകത്ത് സർപ്രൈസ് കൊടുക്കാൻ ചെന്ന അകത്തോട്ട് ചെന്ന് കയറിയപ്പം മറ്റേ മനോജ് കട്ടിന്റെ അടി കയറി കിടക്കുക. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ വീട്ടിൽ കയറിയിട്ടില്ല, അപ്പൊ കാണിച്ചു തരാം. എടി, ജീവൻ ഉണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് വരത്തില്ല. അല്ല, ജീവൻ വേണ്ട, അങ്ങനെ പോയിട്ട് വന്നേ സമയത്ത് എന്റെ പൈസ പിടിച്ച ചെറുക്കാ പിടിച്ച കണ്ടക്ടർ കള്ള. അതിന് സത്യസന്ധമായിട്ട് ഏറ്റവും ജോലി ചെയ്യുന്നതാണ് സന്തോഷ് സാർ. അപ്പൊ എന്റെ പൈസ പിടിച്ചിട്ട് പോയതാ കള്ള. താൻ എന്ത് പണിയാണോ? കാണിച്ചു തന്നെ ഞാൻ ഈ സ്റ്റാൻഡ് മുഴുവൻ നോക്കി നടക്കാറുണ്ട് കേട്ടാ.
എന്താ സാറേ ഒരു കാര്യം കേൾക്കണം, നമ്മുടെ വണ്ടി ആണ്ട പത്തനംതിട്ട ബാറിന്റെ മുന്നിലേക്ക് സ്ലോ ചെയ്തപ്പോണ്ടല്ലോ, ഇവൻ ഡോറ് തുറങ്ങി ഇറങ്ങി ഒറ്റ ഓട്ടമായിരുന്നു. ഞവരക്കിഴിയോ ഞവരക്കിഴിയല്ല ചില്ലറ പൈസയാ. നിന്റെ പൈസ കിട്ടില്ലോ? പൈസ കിട്ടി, 150 രൂപ കിട്ടില്ലേ? എനിക്ക് തന്നെ നോക്കണം. ചിലപ്പോ ഇയാൾ 100 രൂപ എന്നെ കളിപ്പിച്ചു പറഞ്ഞാലേ എനിക്ക് അടങ്ങ് വള്ളിപ്പി പറഞ്ഞാൽ. സുഹൃത്തെ, നിങ്ങൾ ഇത് എന്നെ തിട്ടപ്പെടുത്തിക്കോ, എനിക്ക് പോയിട്ട് അത്യാവശ്യമുണ്ട് കേട്ടോ. അത് കുഴപ്പമില്ല, ഇത് എന്നെ തിട്ടപ്പെടുത്താതെ തന്നിത്തോട് പോകുന്ന ഓർഡിനറി ബസ് ഏതാനും നിമിഷങ്ങൾക്കകം സ്റ്റാൻഡിലേക്ക് എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. പ്രതീക്ഷയൊക്കെ നടക്കത്തുള്ളൂ. പൈസ ഹലോ എണ്ണി തീർന്നാ? ഏകദേശം തീരാറായി. തീരാറായി, കുറച്ചുകൂടെ മതി. പൈസ കിട്ടിയ? പൈസ കിട്ടി, അതിന്റെ സന്തോഷത്തിലല്ലേ ഞാൻ ഇരിക്കുന്നത്. അടിച്ചു പൊളി. 10-15 മിനിറ്റ് കൊണ്ടിരുന്ന് എണ്ണി തീർത്ത് കുറെ ആയപ്പോഴേക്കാവും വന്ന് തട്ടിയിട്ടേക്കത്. അടിച്ചു പൊളിക്കാൻ പറഞ്ഞല്ലേ ഏത് കാലത്ത്? സുഹൃത്തെ ഹലോ, എന്തോ നിങ്ങൾ തിട്ടപ്പെടുത്തിക്കോ, എനിക്ക് പോയിട്ട് അത്യാവശ്യമുണ്ട്. ഒരു കാര്യം ചെയ്യ്, അതെ ഇത് വേണ്ട. ഇയാൾ എന്റെ പൈസ വന്നിട്ട് പോയാ മതി. എന്റെ പൈസ വന്നിട്ട് പൈസ വന്നിട്ട് പൈസ തന്നില്ലേ എനിക്ക്? വേണ്ട, പൈസ തന്നെടുത്തോട്ട് പോവാൻ നോക്ക്. അല്ല ഒരു കാര്യം, എനിക്ക് പൈസ വേണ്ട. ഇയാൾ കള്ളനാ. എന്റെ പൈസ തന്നെ പോയാൽ മതി. ചില്ലറ പൈസ വേണ്ട, നോട്ട് തന്നാ മതി. മാറി തനിക്കറിയാവോ, രാവിലെ കണ്ണുകീറുന്നതിന് മുമ്പ് ഡ്യൂട്ടിക്കാന്ന് പറഞ്ഞ് ഇങ്ങോട്ട് പോരുന്ന ഞങ്ങൾ അറിയാവോ. ഞങ്ങൾ ഈ കെ എസ് ആർ ടി സിയുടെ കൈയിട്ട് വാരുന്ന ഒന്ന ആൾക്കാരൊന്നും അല്ല. ഞങ്ങൾ കഷ്ടപ്പെട്ടിട്ട് തന്നെയാ ഇവിടുന്ന് ശമ്പളം വാങ്ങിക്കുന്നത്. എടോ തനിക്കറിയോ, എന്റെ മോൾ 1.5 മാസമായിട്ട് ഹോസ്പിറ്റലില്ല. ഒരു 10 മിനിറ്റ് അവിടെ അടുത്ത് പോയിരിക്കാൻ പറ്റില്ല അറിയോ. അപ്പോഴാണ് തന്റെ ഒക്കെ ഒരു ചില്ലറ പ്രശ്നം. സാറേ നിങ്ങൾ എളുപ്പം എടുത്തു കൊടുക്കട്ടോ, എന്റെ വിധം മാറുന്നുണ്ട്. എന്ത് സാറേ? എന്താ അത് കണ്ടോ, വിഷമിക്കുന്നുണ്ടോ? അല്ല ഞാൻ ഈ പൈസ കിട്ടാത്ത 2-3 ദിവസമൊക്കെ വണ്ടിയിൽ യാത്ര ചെയ്ത് മോളെ കാണാൻ പോലും പറ്റാതെ വിഷമിച്ചോണ്ടിരിക്കുക. പൈസക്കാണോ പറയുന്നത്? നീങ്ങി വന്നേ, പറഞ്ഞുതരാം. ആ കൊച്ചിന്റെ അസുഖം എന്താ അറിയാം എനിക്ക്. 2 ദിവസം കൂടുമ്പോ ആ കൊച്ചിന്റെ ശരീരത്തിൽ ബ്ലഡ് കയറ്റണം. പുള്ളിയുടെ വിഷമം കൊണ്ടായിരിക്കും ചിലപ്പോ. നിനക്ക് നിനക്ക് നിന്നെപ്പോൾ ഉറക്കുന്ന പറഞ്ഞാൽ മനസ്സിലാകത്തില്ല അത്. സാറേ ഞാൻ എന്റെ തിട്ടപ്പെടുത്തേ മാപ്പ് പറഞ്ഞു. ഈ പൈസ ഇതെന്തിനാ എനിക്ക്? ഇടോ തന്റെ ബാലൻസ് ആണ്, താൻ എടുത്തു ആ പൈസ എടുത്തു. ഞാൻ തിട്ടപ്പെടുത്തി തരാം. ഒരു അനിയൻ തരുന്നെന്ന് കരുതിയാ മതി ഈ പൈസ കൈ വെച്ച്. ആ കുട്ടിക്ക് ഇത് മരുന്നൊന്നും മേടിക്കാനൊന്നും തികത്തൊന്നും ഇല്ലായിരിക്കും. പക്ഷേ എൻ്റെ പേരിൽ ഒരു 6 ബിസ്ക്കറ്റ് എങ്കിലും മേടിച്ചു കൊടുക്കാമല്ലോ. കുഴപ്പമില്ലാട്ടോ, ഞാൻ വിഷമം കൊണ്ട് എൻ്റെ അവസ്ഥ എങ്ങനെ അതുകൊണ്ട് പറഞ്ഞു പോയതാ. തക്ഷമിക്കുക കേട്ടോ സാറേ, ഞാൻ നിൽക്കുന്നില്ല. ഞാൻ ആകെ തണ്ടിത്തോട് പോകുന്ന ഓർഡിനറി ബസ് ഏതാനും നിമിഷങ്ങൾക്കകം സ്റ്റാൻഡിലേക്ക് എത്തിച്ചേരുന്നു പ്രതീക്ഷിക്കുന്നു. എന്റെ സാറേ, സാർ എത്ര 2 മണിക്കൂറുണ്ട് വരുന്നപ്പോ മറ്റേ ബസ് വരും ബസ് വരും എന്ന് പറഞ്ഞ് ഈ ബസ് എല്ലാം വരുന്ന കാര്യമാണോ? നീ 2 മണിക്കൂറിലായിട്ടുള്ളോ? എന്റെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് 5 ദിവസമായി. എന്റെ വീട് തണ്ണിത്തോർത്താണോ? ആ ബസ് വന്നാൽ എനിക്ക് വീട്ടിൽ പോകാൻ പറ്റൂ. അതൊക്കെ പോട്ടെ സാറേ, നീ സാറൊരു കാര്യം ചോദിക്കാണ്ട്. സാർ കട്ടപ്പനക്കുള്ള ബസ് എന്ന് പറയുന്നത് കട്ടപ്പുറത്ത് ഇങ്ങനെ ബസ്സാണ് ഓടിക്കാൻ തന്നത്? ഇവിടെ വന്ന് നിൽക്കൂ. എന്താ ചേട്ടാ, നിന്റെ പ്രശ്നങ്ങളെല്ലാം ഞാൻ തീർത്തു തരാം. ജയ് ജവാൻ. അന്വേഷണം എന്നൊരു റൗണ്ട് തന്നെ ഭയങ്കര ചാലഞ്ചിങ് ആണ് കോമഡിയെ സംബന്ധിച്ചിടത്തോളം. സോ അത് എത്രത്തോളം സക്സസ്ഫുൾ ആക്കാൻ നമ്മുടെ ടീം പോപ്പിക്ക് പറ്റി നമുക്കൊന്ന് അറിയണ്ടേ? അതിന് മുമ്പായിട്ട് സ്റ്റേ ട്യൂൺഡ് ആൻഡ് വി ആർ ഗോയിങ് ടു ടേക്ക് എ വെരി ഷോർട്ട് ഓപ്പോ ബ്രേക്ക്. ഇങ്ങനെയുള്ള മക്കളുണ്ടാകണമെങ്കിൽ തപസ്സിരിക്കണം. ഓ, തപസ്സിരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല. ഇങ്ങനെ കിറങ്ങിയടക്കാതെ വല്ലപ്പോഴും വീട്ടിലും ചെന്നൊന്ന് ഇരിക്കണം. റേഷൻ കാർഡ് പോലും ഓരോ വിഭാഗത്തിനും തരംതിരിച്ച് വേറെ വേറെ കളറുകളിലല്ലേ. പക്ഷെ അരി എത്ര കഴിയാലും ഒരു കളർ തന്നെയാ, അതേ മണവും. മറഞ്ഞു പോയതെന്തേ, നീ അകന്നു പോയതെവിടേ. ഉത്രാട ചന്ത, ഉത്രട്ടാതി, ഉത്രട്ടാതി വള്ളംകളി, തിരുവോണം, തിരുവോണം കഴിഞ്ഞ് ഊണ്, ഊണ് കഴിഞ്ഞ് വെള്ളവടി, പിന്നെ അവിട്ടം, മൂലം, ചതയം. ഇങ്ങനെ പോയാൽ പോകുന്നതിന് മുമ്പ് ഇയാളെ മൂലം ചതയും.
എല്ലാ നാളുകൾക്കും അതിന്റേതായ പ്രാധാന്യമുണ്ട്. തന്റെ നാളെന്തുവാ മൂല്യം? ഭാഗ്യം. നാളിലെങ്കിലും അല്പം മൂല്യം ഉണ്ടല്ലോ. ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. ടീം പോപ്പി, കെ എസ് ആർ ടി സിയെ കുറിച്ച് നന്നായി റിസർച്ച് ചെയ്ത് തയ്യാറാക്കിയ ഒരു തീസിസ് പോലെ ഉണ്ടായിരുന്നു നിങ്ങളുടെ സ്കിറ്റ്. അഭിനയിക്കുകയാണെന്നൊന്നും തോന്നിയില്ല. ആ പരിസരത്തേക്ക് ഞങ്ങളെല്ലാം കൂട്ടിക്കൊണ്ടുപോയി. ഇവിടെ കെ എസ് ആർ ടി സി ഉദ്യോഗസ്ഥര്, അതുവഴി പോകുന്ന ഒരു കുടിയൻ, ഇവരെല്ലാം റിയൽ ലൈഫിൽ എങ്ങനെ പെരുമാറുമോ അത് തന്നെ ഇവിടെ ആവിഷ്കരിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആ ഹ്യൂമറ് നിലനിർത്തുന്നതോടൊപ്പം തന്നെ അല്പ കണ്ണ് നനയിക്കുന്ന സെൻറ്റിമെൻറ്സ്, ഒരു വളരെ സത്യസന്ധനായ സന്തോഷം എന്ന ആ കണ്ടക്ടർ, ആ കണ്ടക്ടറുടെ മകളുടെ അവസ്ഥ, അതിൽ ഈ കുടിയനായിട്ട് ഉള്ള ഒരു വ്യക്തി അവിടെ ആ രൂപ ബാലൻസ് 480 രൂപ കൊടുക്കുമ്പോൾ അവർ രണ്ടുപേരും കെട്ടിപ്പിടിക്കുമ്പോൾ നമ്മുടെയൊക്കെ കണ്ണ് നിറഞ്ഞു. അതാണ് ഒരു സ്കിറ്റിൻ്റെ ശക്തി. വെരി ഗുഡ് സ്കിറ്റ്. ഓൾ ദി ബെസ്റ്റ്. നിങ്ങൾ ഇതിനെക്കുറിച്ചൊരു നല്ല സ്റ്റഡി നടത്തിയിട്ട് തന്നെയാണ് ഇവിടെ ഇത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന കാര്യം സ്പഷ്ടമാണ്. ഈ പറഞ്ഞ ആക്ടേഴ്സ് എല്ലാം, ജഗദീഷ് പറഞ്ഞവർ എല്ലാവരും അഭിനയിക്കാനും തോന്നിയില്ല, വളരെ വന്ന് ബിഹേവ് ചെയ്യുന്നവരെ തോന്നുകയുള്ളൂ. എന്നാലും നമ്മുടെ ദിനേശിൻ്റെ കുടിയനെ ഒന്ന് എനിക്ക് എടുത്ത് പറയേണ്ടി വരുന്നു. വേറെ ഒന്നുമല്ല, ഈ അഭിനയത്തിൻ്റെ കാര്യത്തിൽ എല്ലാ വേഷവും ചെയ്യുമ്പം ഈ കുടിയൻ്റെ വേഷം ചെയ്യുന്നവൻ ഒരു ചെറിയൊരു സെൻറ്റിമീറ്റർ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ അത് ഓവറാകും, ചളവാകും. അതിൻ്റെ ഒരു ഗ്രേഡ് നിർത്തിക്കൊണ്ടുപോകുക എന്നുള്ളത് അസാമാന്യ പ്രതിഭയുള്ള ഒരു ആക്ടറിനെ പറ്റുള്ളൂ. ദിനേഷ് അത് വളരെ നന്നായിട്ട് ചെയ്തു. മാത്രമല്ല, ആ ചില്ലറ എണ്ണുന്നത് ഒരുപാട് ബഞ്ച് ഓഫ് കോമഡീസ് ഉണ്ടായിരുന്നു. കൺഗ്രാറ്റ്സ്. താങ്ക് യു സർ. റിമി, ടീം പോപ്പി, അയ്യോ ഉഗ്രൻ സ്കിറ്റ്, ഉഗ്രൻ. അതായത് കുറച്ചു നേരം നമ്മളെല്ലാവരും സ്റ്റാൻഡിലായിരുന്നു. നമ്മുടെ ഈ ബസ്സിൽ കയറുമ്പോൾ നമുക്കൊരു വിശ്വാസം, ഈ പറഞ്ഞ പോലെ കുത്തി കുത്തി പൊളിഞ്ഞു കിടക്കുന്ന സീറ്റ് ഉണ്ടായിരിക്കും, മഴ പെയ്താൽ തോർന്നുണ്ടായിരിക്കും, പെൻഷൻ കിട്ടുന്നില്ലായിരിക്കാം, വണ്ടി പ്രതീക്ഷിക്കുന്നു പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പ്രതീക്ഷ നശിച്ച് 3 ദിവസം ഇരിക്കേണ്ടി വന്നിട്ടുണ്ടാവും. അത്രയൊന്നുമില്ല, അത് നമ്മൾ തമാശയ്ക്ക് വേണ്ടി പറയുന്നതാണ്. പക്ഷെ നിങ്ങളത് നർമ്മത്തിൽ ചാലിച്ച് ശരിക്കും നമ്മളെല്ലാം ആ സ്റ്റാൻഡിൽ കുറച്ചു നേരം നിർത്തി ഓരോ സീനും, ആ ടൗൺ ടു ടൗൺ എന്ന് പറഞ്ഞ ഒരാൾ ചോദിക്കുമ്പോൾ ടൗൺ ടാ ടൗൺ ടാ, അതും കോമഡിയാക്കി നിങ്ങൾ. ഈ അടുത്ത് പോപ്പിയുടെ സ്കിറ്റിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്കിറ്റ്. താങ്ക് യു സോ മച്ച്. ഇതുപോലെ വെറൈറ്റി തീമുമായിട്ട് നിങ്ങൾ വരണം കേട്ടോ. ലിജോയ്ക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു വലിയ തംസ് അപ്പ് കൊടുക്കണം ഇവർക്ക്. തംസ് അപ്പ്. ഹാപ്പി അല്ലേ? ഒരുപാട് ഹാപ്പിയാണ്. ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തു. ആദ്യം തന്നെ നിങ്ങൾ ഈ അന്വേഷണം എന്ന് പറഞ്ഞ റൗണ്ടിലേക്ക് ഈ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിനെയും കെ എസ് ആർ ടി സി ജീവനക്കാരെയും ഒക്കെ ബേസ് ചെയ്തിട്ടുള്ള ഒരു കോൺസെപ്റ്റ് എടുത്തതിന് നിങ്ങൾക്ക് ശരിക്കും ഒരു വലിയ അഭിനന്ദനം, ഒരു വലിയ ക്ലാപ്പ് ഞാൻ തരുകയാണ്. പിന്നെ എല്ലാവരും തകർത്തു, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾ തകർത്തു ആരും. ഓക്കെ, പിന്നെ മാർക്സ് എങ്ങനെയാണെന്ന് നമുക്ക് വളരെ എന്താ പറയുക, വളരെ ആത്മവിശ്വാസത്തോടെ നമുക്ക് അങ്ങ് ചോദിക്കാം. ഓക്കെ, രാജേഷേട്ടാ 29 out of 40. ഞങ്ങളും ഹാപ്പിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു മൊമെന്റ് ഞങ്ങൾ ഒന്ന് ക്യാപ്ചർ ചെയ്യാൻ പോവുകയാണ്. നമുക്ക് ഒരു അടിപൊളി സെൽഫി എടുക്കാം. ഓക്കെ, അത് എടുക്കുന്നതിലേക്കായി നമ്മുടെ ലിജോനെ കൂടി ഞാൻ ഒന്ന് ഇൻവൈറ്റ് ചെയ്യാണ്. യെസ്. ലിജോയൊക്കെ സെൽഫിയുടെ ആൾക്കാരായത് കൊണ്ട് തന്നെ നമുക്കൊരു അടിപൊളി സെൽഫിയാണ്. സോ ലെറ്റ്സ് മേക്ക് മെമ്മറീസ് ബൈ ക്ലിക്കിംഗ് ദ സെൽഫി എക്സ്പെർട്ട് ഓപ്പോ ഫോൺ F3. ഓക്കെ, ഫാമിലി സബ്ജക്റ്റുമായിട്ട് നമ്മുടെ ശശാങ്കന്റെ സ്വന്തം ടീം ചിരിക്കുടുക്ക റെഡി ആയിട്ട് നിൽക്കുകയാണ്. എങ്ങും പോയേക്കരുത്. ഐ വിൽ ബി ജോയിനിങ് യു ബാക്ക് ആഫ്റ്റർ വെരി ഷോർട്ട് ഓപ്പോ ബ്രേക്ക്. ഇങ്ങനെയുള്ള മക്കളുണ്ടാകണമെങ്കിൽ തപസ്സിരിക്കണം. തപസ്സിരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല, ഇങ്ങനെ കറങ്ങി നടക്കാതെ വല്ലപ്പോഴും വീട്ടിലും ചെന്നൊന്ന് ഇരിക്കണം. റേഷൻ കാർഡ് പോലും ഓരോ വിഭാഗത്തിനും തരംതിരിച്ച് വേറെ വേറെ കളറുകളിലല്ലേ, പക്ഷെ അരി എത്ര കഴിയാലും ഒരു കളർ തന്നെയാ, അതേ മണവും. മറഞ്ഞു പോയതെന്തേ, നീ അകന്നു പോയതെവിടെ.
ഉത്രാടചന്ത ഉത്രട്ടാതി ഉത്രട്ടാതി വള്ളംകളി തിരുവോണം തിരുവോണം കഴിഞ്ഞ് ഊണ് ഊണ് കഴിഞ്ഞ് വെള്ളവടി പിന്നെ അവിട്ടം മൂലം ചതയം. ഇങ്ങനെ പോയാൽ പോകുന്നതിന് മുമ്പിക്ക് അവർ ഇയാളെ മൂലം ചതയും. എല്ലാ നാളുകൾക്കും അതിന്റേതായ പ്രാധാന്യമുണ്ട്. തന്റെ നാളെന്തുവാ മൂലം? ഭാഗ്യം. നാളിലെങ്കിലും അല്പം മൂലം ഉണ്ടല്ലോ. രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ കോട്ടയം തിരുവല്ല നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 200,000 രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്ന 100,000 രൂപ. സമ്മാനം റൗണ്ടുമായി ഓൺ സ്റ്റേജ് നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം കോമഡി സ്റ്റാർ സീസൺ 2 പ്രിയ ടീം ചിരിക്കൊടുക്ക. ഹലോ, എവിടെത്തി? ഞങ്ങൾ ഇന്നലെ തന്നെ അമേരിക്കൻ നിങ്ങൾ എത്തിയെന്ന്. എയർപോർട്ടിലേക്ക് വണ്ടി വിട്ടിട്ടുണ്ട്. സംഭവം എല്ലാം ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇന്ന് വരെ ഒരു മക്കളും അച്ഛനമ്മമാർക്ക് വിവാഹ വാർഷികത്തിന് കൊടുക്കാത്ത ഗിഫ്റ്റാ നമ്മൾ കൊടുക്കുന്നത്. ജയ ഫാമിലിയൊക്കെ എപ്പ ഇങ് എത്തുന്ന് പെട്ടെന്ന് വാ. ഓക്കെ ജയൻ കുഞ്ഞ്, നിങ്ങളെല്ലാരും എപ്പ എത്തി? ഇതാര് കാര്യസ്ഥമാമനോ, ഞങ്ങൾ ഇന്നലെ രാത്രി എത്തിയെന്ന്. എന്തൊക്കെയുണ്ട് വിശേഷം? ഓ, സി അടഞ്ഞു തീരാറായ നമ്മക്കൊക്കെ എന്തോന്ന് വിശേഷം. അപ്പൊ എത്ര CC അടച്ച്? എന്തോന്ന്? അല്ല, CC അടച്ച് തീരാറായെന്ന് പറഞ്ഞു. അയ്യോ കുഞ്ഞെ, ഞാനതൊരു തമാശക്ക് പറഞ്ഞതാ. ഞാനൊരു തമാശ തിരിച്ചു പറഞ്ഞതേ ഉള്ളൂ. എന്നാ ഞാൻ മാമനോട് സീരിയസ് ആയിട്ട് ചോദിക്കാണ്, എന്തുണ്ട് വിശേഷം? എന്ത് വിശേഷം, ഇളയ മകളുടെ കല്യാണം കഴിഞ്ഞു. അവളുടെ 4-ാമത്തെ പ്രസവം ഇന്നലെ ആയിരുന്നു. ആണോ? ചെറുക്കനെന്താ ജോലി? അവൻ ഇത് തന്നെ പണി. മാമ എന്താ, നമ്മുടെ നാട് ഒരുപാട് അങ്ങ് മാറിപ്പോയല്ലേ. പിന്നില്ലേ, റേഷൻ കാർഡ് പോലും ഓരോ വിഭാഗത്തിനും തരംതിരിച്ച് വേറെ വേറെ കളറുകളിലല്ലേ. പക്ഷെ അരി എത്ര കഴിയാലും ഒരു കളർ തന്നെയാ, അതേ മണവും. അല്ല, വന്നിട്ട് നിന്റെ അമേരിക്കയുടെ വിശേഷങ്ങളൊന്നും പറഞ്ഞില്ല. അമേരിക്കയുടെ വിശേഷം പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. ഇത്രയും സംസ്കാരമുള്ള ഒരു നാട് വേറെ ഇല്ല. എത്ര സംസ്കാരം ഉണ്ടെന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പോഴും പഴയ പേപ്പർ കൊണ്ട് തുടപ്പ് തന്നെയല്ലേ പണി. അല്ല മാമ, നമ്മുടെ ഈ കേരളത്തിന്റെ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് ഈ തൊഴിലില്ലായ്മയാണ്. ഇതൊക്കെ ഒന്ന് പതുക്കെ പറ. അതെന്ത്? വല്ല ബംഗാളിയും കേട്ടാൽ അവൻ ചിരിച്ച് ചാവും. എന്തായാലും അതെല്ലാം വിട്. ഈ വരുന്ന വിവാഹ വർഷത്തിന് അച്ഛനും അമ്മയ്ക്കും ഞങ്ങൾ മക്കൾ കൊടുക്കുന്ന ഗിഫ്റ്റ് എന്താണെന്നറിയാവോ? എന്താ? അതൊരു സസ്പെൻസാ. എന്താണെങ്കിലും കൊള്ളാം, മധുരം കൂടുതലുള്ളതാണെ കൊടുക്കരുത്, അവർക്ക് ഷുഗർ ഉള്ളതാ. എന്തോന്ന് ഈ പറഞ്ഞ സസ്പെൻസാ? മാമ ആ പണിയൊക്കെ നിർത്തിയിടാ. ചേട്ടൻ ചേച്ചിയൊക്കെ വന്ന്. സുഖം തന്നെ വിജയ കുഞ്ഞെ. ഞങ്ങള് വരുന്ന വഴിക്ക് എയർപോർട്ടിൽ നിന്ന് ചേട്ടനെയും കൂട്ടിയും പോരുന്നു. അളിയാ, സുഖമാണോ? അയ്യോ എന്തോ സുഖം, എന്റെ പൊടിപ്പ് വലിയ ആളില്ലെന്ന്. പിന്നെ ഇവ കൊറേ നിർബന്ധം ഞാനും കൂടെ വരണമെന്ന്. പിന്നെ ആ പൊടിയനെ അവിടെ ഏൽപ്പിച്ചിട്ടാ വന്ന്. ഇപ്പൊ അവൻ അത് അവിടെ പൊടിയാക്കി കാണും. ഓ, ഒന്ന് നിർത്തിക്കേ, നിങ്ങളുടെ ഒരു പൊടിപ്പുമില്ല. അമ്മേ, അച്ഛാ, ആരൊക്കെയാ വന്നേക്കാൻ നോക്കിയേ? 51 അക്ഷരം ചൊല്ലി പഠിപ്പിച്ചോരൻ ഗുരുനാഥനല്ലി, അന്തിക്കീരുട്ടിലെ വെട്ടം തെളിയിച്ച കൈത്തിരി നാളമല്ലേ. മുത്തശ്ശിയുടെ പൊന്നു മക്കള് വന്നോ? വാ വാ, മുത്തശ്ശിക്കൊരു ഉമ്മ തന്നേ. മക്കളൊക്കെ അച്ഛന്റെ അമ്മയുടെ വിവാഹവർഷത്തിന് ഇപ്രാവശ്യം നേരത്തെ ആണല്ലോ എത്തിയത്. ഇവൻ വിളിച്ചു പറഞ്ഞ് കുറച്ച് നേരത്തെ ഇങ്ങ് വരണോന്ന്. അച്ഛന്റെ അമ്മയുടെയും വിവാഹ വാർഷികത്തിന് എന്തോ വലിയ പ്ലാനൊക്കെ തീരുമാനിച്ചിട്ടുണ്ടെന്ന് എന്നോട് പറഞ്ഞു. എന്തോ വലിയ പ്ലാനുണ്ടെന്ന്? ഇനി വിവാഹ വാർഷികം നടത്തുന്നില്ല എന്നുള്ള വല്ല പ്ലാൻ വല്ലോ ആണോ? എന്റെ പൊന്നു മാമ ഒന്നും മിണ്ടാതിരി. പിന്നെ എല്ലാവരും ഒരുമിച്ചുള്ള സ്ഥിതിക്ക് എന്റെ പ്ലാൻ എന്താന്ന് ഞാൻ പറയാം. പറയേ, കേക്കട്ടെ. നമ്മുടെ എല്ലാവരുടെയും വിവാഹം അച്ഛനും അമ്മയും നല്ല ഭംഗിയായി ആഡംബരത്തോടു കൂടിയാ നടത്തിയത്. ശരിയാ, 101 പവനും കാറും ഒക്കെ കൊടുത്ത എന്റെ പൊന്നു അച്ഛനും അമ്മയും എന്നെ കല്യാണം കഴിപ്പിച്ച് അയച്ചത്. ഒരു പൊടിപ്പുമില്ലും കൂടെ ആവാമായിരുന്നു. എന്റെ കല്യാണത്തിന് അച്ഛൻ എന്നോടൊപ്പം 2 പാവപ്പെട്ട പെൺകുട്ടികളുടെ കല്യാണം കൂടി നടത്തിക്കൊടുത്തു. അതിന്റെ ഒരു നന്മ ഇപ്പോഴും എന്റെ കുടുംബത്തിനുണ്ട്. അങ്ങനെയുള്ള നമ്മുടെ അച്ഛന്റെയും അമ്മയുടെയും കല്യാണം ഇതുവരെ നടന്നിട്ടില്ല. നടന്നിട്ടില്ലെന്നോ? നടന്നിട്ടില്ലെന്നല്ല, രജിസ്റ്റർ ഓഫീസിൽ വെച്ചായിരുന്നല്ലോ കല്യാണം. അത് പിന്നെ നിങ്ങളുടെ അച്ഛൻ നിങ്ങളെ അമ്മയെ അമ്മയുടെ വീട്ടുകാർ സമ്മതിക്കാത്തതുകൊണ്ട് രാജകീയ രാമനെ വിളിച്ചുകൊണ്ട് വന്നതല്ലേ. ആ വിളിച്ചിറക്കിക്കൊണ്ട് വന്നതുകൊണ്ട് നമ്മുടെ അച്ഛനും അമ്മയ്ക്കും കല്യാണം കഴിക്കാൻ പറ്റിയിട്ടില്ല. ആ കല്യാണം ഈ വിവാഹ വാർഷികത്തിന് മക്കളായ ഞങ്ങൾ നടത്തി തരുന്നു. എന്തായി പറയണത്? ഓ, ഈ പിള്ളേരുടെ ഒരു കാര്യം, ഈ വയസ്സാം കാലത്താണോ ഇനി കല്യാണം? ഒരു കല്യാണം കതിർമണ്ഡപ തിരിക്കുക എന്നൊക്കെ പറയുന്നത് ഒരാണിന്റെ പെണ്ണിന്റെ സ്വപ്നത്തിലുള്ള ഒന്നാണ്. ഇത്രയും കാശൊക്കെ ചെലവാക്കി ഓരോരുത്തർ ഈ കല്യാണ വീഡിയോ ആൽബം ഒക്കെ എടുക്കുന്ന എന്തിനാ? ഇങ്ങനെയുള്ള ധന്യ മുഹൂർത്തങ്ങൾ എന്നും നോക്കി സ്മരിക്കാൻ വേണ്ടിയാ. മരിക്കാൻ വേണ്ടി വീഡിയോ എടുക്കുന്നു?
മരിക്കാനല്ല, മരിക്കാൻ. പ്ലീസ് അച്ഛ, അച്ഛന്റെ അമ്മയുടെ വിവാഹ വർഷത്തിന് ഞങ്ങൾ തരുന്ന സമ്മാനം സ്വീകരിക്കല്ലേ വേണ്ടേ? ശരിയാടി, നമ്മുടെ കാലശേഷം ഇതൊക്കെ അവർക്കൊരു സന്തോഷമാവെങ്കിൽ ആയിക്കോട്ടെ. അങ്ങനെ അമ്മയുടെ അച്ഛന്റെ കല്യാണം നമുക്ക് പൊടി പൊടിക്കണം. പൊടിപ്പിക്കുന്നെങ്കിൽ എന്റെ മില്ലി കൊണ്ട് പൊടിപ്പിക്കണേ, ഞാൻ 50 രൂപ വെച്ച് കുറച്ചു തരാം. അപ്പോൾ നമ്മുടെ അച്ഛന്റെ അമ്മയുടെയും കല്യാണം നമ്മൾ വിഭവസമൃദ്ധമായ സദ്യയോട് കൂടി ആഘോഷിക്കുന്നു. ഞാനൊരു സംശയം ചോദിച്ചോട്ടെ, ഇവർ ഇപ്പോഴേ ഭാര്യ ഭർത്താക്കന്മാരാണല്ലോ, ഇവർക്ക് വീണ്ടും കല്യാണം നടത്തണമെങ്കിൽ ഇവരാദ്യം ഇപ്പൊ ഡൈവേഴ്സ് ചെയ്യണ്ടേ? അതിനെന്താ കുഴപ്പം, ഡിവോഴ്സ് ചെയ്യാനുള്ള പേപ്പർ എല്ലാം റെഡിയാ, രണ്ടുപേരുവിനകത്ത് ഒപ്പിട്ട് തന്നാ മതി. എന്തായി പറയണത്? അച്ഛൻ പേടിക്കേണ്ട കാര്യമില്ല, ഇന്ന് രാത്രി ഒരു ദിവസത്തെ കാര്യമുള്ളല്ലോ, നേരം വിളക്കുമ്പോ കല്യാണമല്ലേ. ഹൃദയം കൊണ്ടെഴുതുന്ന കവിത പ്രണയാമൃതം അതിൻ ഭാഷ. അങ്ങനെ നമ്മുടെ അമ്മയും അച്ഛനും ഡിവോഴ്സ് ആയേ. കൊള്ളാം, ലോകചരിത്രത്തിൽ ആദ്യമായി അച്ഛനും അമ്മയും ഡിവോഴ്സ് ആയപ്പോ ആഘോഷിക്കുന്ന മക്കൾ. ഇനി അമ്മയ്ക്ക് ഇന്നു മുതൽ എന്റെ കൂടെ വടക്കേ മുറിയിൽ താമസിക്കാം, അച്ഛന് അവന്റെ കൂടെ തെക്കേ മുറിയിൽ താമസിക്കാം. എന്നെ തെക്കോട്ട് എടുക്കാതിരുന്നാ മതിയായിരുന്നു. വാമ്മേ വാച്ചാ. മറഞ്ഞു പോയതെന്തേ, നീ അകന്നു പോയതെവിടേ? ഹേയ്, ഇവിടെ ആരുമില്ലേ? ഇവിടെ ആരുമില്ലേ? മനസ്സിലായില്ല. എന്നെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാ. ഇദ്ദേഹം ആരാണെന്ന് മനസ്സിലായില്ലേ? മാമ്പള്ളി ഇല്ലത്തെയാ. അപ്പൊ നീ ഏതില്ലത്തെയാ? ഞാൻ ഇല്ലത്തെയല്ല, ഞാൻ കൊല്ലത്തെയാ. കൊല്ലത്തെയോ? ഈ നിൽക്കുന്നത് ആരാണെന്ന് അറിയാമോ? ജ്യോത്സ്യത്തിൽ കേമനാ, കേമൻ. അപ്പൊ നിങ്ങളോ? ഇത് സോമനാ, സോമൻ എന്റെ ശിഷ്യനാ. കേമനും സോമനും എന്താ ഇങ്ങോട്ട്? ഇവിടുന്ന് വിളിക്കരുന്നു. അയ്യോ, ഇവിടെ നിന്ന് വിളിച്ച അങ്ങ് കൊല്ലം വരെ കേക്കോ? അതല്ല, ഇവിടുന്ന് ജയൻ എന്ന് പറഞ്ഞ ഒരാള് വിളിച്ചിരുന്നു. ആരാ ഈ ജയൻ? അതെ, ഞാനാ ജയൻ. ഞാനാ വിളിച്ചത്. എന്തിനാണാവോ വിളിച്ചത്? ഒരു കല്യാണത്തിന് നേരെ എടുക്കണമായിരുന്നു. പിന്നെന്താ എടുക്കാമല്ലോ, ആർക്കാണ് ഈ കല്യാണം? എന്റെ അച്ഛനാ കല്യാണം. ഭാഗ്യമുള്ള അച്ഛൻ, മക്കളായ ഇങ്ങനെ വേണം. അതൊക്കെ എന്റെ മക്കള്, അവന്മാരെ എന്നെ തല്ലിക്കൊല്ലാൻ നടക്കിയ. എന്തിന്? ഞാൻ വേറൊരു കല്യാണം കഴിച്ചതിന്. അയ്യോ, എന്റെ അച്ഛൻ രണ്ടാമത് കല്യാണം കഴിക്കുന്നത് എന്റെ അമ്മ തന്നെ. അതെന്ത് പറ്റി? ആദ്യത്തെ കല്യാണത്തിന്റെ കെട്ട് വേണ്ടത്ര അങ്ങോട്ട് മുറുകയില്ലേ? അയ്യോ അതല്ല, അവരന്നത്തെ കാലത്ത് ഈ രജിസ്റ്റർമാരേതാ ചെയ്തത്. അതുകൊണ്ട് അവരുടെ ഈ വിവാഹ വാർഷികത്തിന് അവരുടെ വിവാഹം നടത്തി ഞങ്ങൾ മക്കളെല്ലാം കൂടെ ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ പോവാ. ആശാനെ, എന്തിനാ കരയുന്നേ? എന്റെ അച്ഛനും അമ്മയും ഇതുപോലെ സ്നേഹിച്ച് റെസ്റ്റ് മാരേജ് ചെയ്തവരാ. എനിക്കിതുപോലെ ഒരു ഗിഫ്റ്റ് അവർക്ക് ഇതുവരെ കൊടുക്കാൻ പറ്റിയില്ല. അതിന് ഇനിയും സമയമുണ്ടല്ലോ. അമ്മയ്ക്ക് മാത്രം കൊടുത്താ മതിയോ? അതെന്താ, അച്ഛൻ എന്റെ തലവട്ടം കണ്ടപ്പോഴേ ഞങ്ങളെ ഇട്ടിട്ട് അച്ഛൻ വേറെ കല്യാണം കഴിച്ചു പോയി. എന്തായാലും നിങ്ങളെ ഞാൻ സമ്മതിച്ചിരിക്കുക. ഇങ്ങനെയുള്ള മക്കൾ ഉണ്ടാകണമെങ്കിൽ തപസ്സിരിക്കണം. ഓ, തപസ്സിരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല, ഇങ്ങനെ കറങ്ങി നടക്കാതെ വല്ലപ്പോഴും വീട്ടിലും ചെന്നൊന്ന് ഇരിക്കണം. ശരി, അപ്പൊ നമുക്ക് അങ്ങോട്ട് തുടങ്ങാം. ആദ്യം രഘുവരനെ ഇങ്ങോട്ട് വിളിക്കുക. വധൂവരന്മാരെ ഇങ്ങോട്ട് വിളിക്കുക. ഓ, രാവിലെ നാക്കുടക്കുന്നല്ലോ. ഇനി നാക്കൂടെ ഉള്ളു നിങ്ങളോട് ഉടക്കാൻ. അച്ഛാ അമ്മേ, ഇതൊക്കെ എന്തുവാടാ ഈ നേരെ എടുപ്പും പൊരുത്തം നോക്കലും ഒക്കെ? ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ? വേണോ അച്ഛാ, വേണം. എല്ലാം അതിന്റെ മുറ പോലെ തന്നെ നടക്കണം. അതെ, ഇയാൾക്ക് മുഹൂർത്തം കുറിക്കാനൊക്കെ അറിയാവോ? കണ്ടിട്ടൊരു ഫ്രോഡ് ലുക്ക്. എന്നെ തീരെ അങ്ങോട്ട് വിശ്വാസമില്ലെന്ന് തോന്നുന്നു. ഈ ബിജു മേനോനും സംയുക്ത വർമ്മയായിട്ടുള്ള വിവാഹത്തിന് മുഹൂർത്തം എടുത്തത് ആരാ? അത് നിങ്ങളാണോ? അത് വേറൊരാളല്ലേ? ആ വേറൊരാളെന്ന് പറഞ്ഞൊരാളില്ലേ, ആ ആള് എന്റെ അച്ഛനാ. പിന്നെ നമ്മുടെ ജയറാം പാർവതി ഇല്ലേ, അവരുടെ വിവാഹത്തിന് സമയം കുറിച്ചത് ആരാ? അത് വേറൊരാളാണല്ലോ. ആ വേറൊരാളെന്ന് പറഞ്ഞ ആളില്ലേ, ആ ആളെന്റെ അച്ഛനാന്ന്. എനിക്ക് അറിയാമെന്നിട്ട് ചോദിക്കുക, മൊത്തത്തിൽ നിങ്ങൾക്ക് എത്ര അച്ഛനുണ്ട്? അത് സ്ഥിരീകരിച്ചിട്ട് മതി ബാക്കി മുഹൂർത്തം കുറിക്കല്. വന്നപ്പോ തൊട്ട് ഞാൻ ശ്രദ്ധിക്കുന്നു, എന്നെ തനിക്ക് അങ്ങോട്ട് പിടിച്ചിട്ടില്ലാന്ന് തോന്നുന്നു. നാളിന്റെ പൊരുത്തക്കേടാന്നാ തോന്നുന്നേ. ഏതാ നാള്? പൂരാടം. പൂരാടം ആകുമ്പോ പൂരാടം, ഉത്രാടം, ഉത്രാടച്ചന്ത, ഉത്രട്ടാതി, ഉത്രട്ടാതി വള്ളംകളി, തിരുവോണം, തിരുവോണം കഴിഞ്ഞ് ഊണ്, ഊണ് കഴിഞ്ഞ് വെള്ളവടി, പിന്നെ അവിട്ടം, മൂലം, ചതയം. ഇങ്ങനെ പോയാ പോകുന്നതിന് മുമ്പിക്കാറ് ഇയാളെ മൂലം ചതയും. എന്നാ താമസിക്കണ്ട, കാര്യങ്ങൾ അങ്ങോട്ട് എളുപ്പമാവട്ടെ. ശിഷ്യ അതിങ്ങ് എടുക്കാപ്പായ ഭഗവാനെ അതിരക്ഷിക്കുക. ആ വധുവരന്മാരുടെ നാളെ അങ്ങോട്ട് പറയുക. ഈ നാളൊക്കെ നോക്കണോ? വേണം, നാള് നോക്കിയേ നമ്മൾ എല്ലാം ചെയ്യാവൂ. എല്ലാ നാളുകൾക്കും അതിന്റേതായ പ്രാധാന്യമുണ്ട്. തന്റെ നാളെന്തുവാ? മൂലം. ഭാഗ്യം, നാളിലെങ്കിലും അല്പം മൂലം ഉണ്ടല്ലോ.
ആ ജോത്സ്യരെ, എന്റെ നാള് പുണർവ്, അവളുടെ നാള് രേവതി. താങ്കളുടെ ജനന സമയം? പകല് 11:30. കൊള്ളാം, നല്ല ബെസ്റ്റ് ടൈം. പരവൂർ സിന്ധു തിയേറ്ററിലെ നൂൺ ഷോ തുടങ്ങുന്ന സമയം 11:30. റൂട്ട് മാറുന്നു. മനഃപൂർവ്വം അല്ല, റൂട്ട് മാറിപ്പോകും. ഓക്കെ, അപ്പൊ ഞാനൊന്ന് ഗണിച്ചു നോക്കട്ടെ. ലോ ബാറ്ററി കാണിക്കുന്നു. കറങ്ങി നടക്കാതെ ഇതൊന്ന് ചാർജ് ചെയ്തൂടെ, വീട്ടിൽ ചെന്നിട്ട് തരാം. ലഗ്നത്തിൽ വിഘ്നമാണല്ലോ കാണിക്കുന്നത്. പറയുന്നോണ്ട് ഒന്നും തോന്നരുത്, ഈ കല്യാണം നടക്കാൻ പാടില്ല. പറയാനുള്ളത് ഞാൻ എവിടെയും പറയും. കല്യാണം നടന്നു കഴിഞ്ഞാൽ ഈ വീട്ടിലൊരു ആപത്ത് സംഭവിക്കും. എടോ, അതിന് ഇവരിപ്പോഴും ഭാര്യ ഭർത്താക്കന്മാർ തന്നെ. ഒരു ഡിവോഴ്സ് പേപ്പർ വെറുതെ ഒപ്പിട്ട് മേടിച്ചെന്നേ ഉള്ളൂ. അതൊക്കെ ശരിയായിരിക്കാം, പക്ഷെ ഇവരുടെ കല്യാണം നടന്നിട്ടുണ്ടെങ്കിൽ 54-ാമത്തെ വയസ്സിൽ ഗ്രഹനാഥൻ മരണപ്പെടുമെന്നാണ് കാണിക്കുന്നത്. എത്ര വയസ്സായി? ഈ വരുന്ന ചിങ്ങത്തിൽ 54 തികയും. വെരി ഗുഡ്, കോളടിച്ചല്ലോ. വിശ്വസിക്കാമെങ്കിൽ അങ്ങോട്ട് വിശ്വസിക്കുക, ഈ ജ്യോതിഷം ഒരിക്കലും കള്ളം പറയില്ല. എല്ലാം നിങ്ങളായിട്ട് ഉണ്ടാക്കി വെച്ചതല്ലേ, എന്താന്ന് വെച്ചാ നിങ്ങൾ തന്നെ അങ്ങ് ചെയ്. ഇതിന് പ്രതിവിധി ഒന്നുമില്ലേ? ഞാനൊന്ന് നോക്കട്ടെ. ഒരു പ്രതിവിധി കാണുന്നുണ്ട്. എന്താ അത്? അതായത്, ഈ സ്വർണത്തിൽ പൊതിഞ്ഞ ഒരു ആൺപെൺ രൂപം ഒരുമിച്ച് കെട്ടി ദീർഘസുമംഗലി മന്ത്രം ചൊല്ലി ഇന്നു മുതൽ വരുന്ന കർത്തവാവ് ദിവസം വരെ ഒരു പൂജ നടത്തണം. മുടങ്ങാതുള്ള 31 ദിവസത്തെ പൂജ നടന്നാൽ വന്നിരിക്കുന്ന ശനിയെ കർത്തവാവ് കൊണ്ട് നമുക്ക് മറയ്ക്കാൻ സാധിക്കും. 31 ദിവസമോ 51 ദിവസമോ പൂജ ചെയ്തോളാം. കാശ് എത്ര ലക്ഷം ആയാലും കുഴപ്പമില്ല, ഞങ്ങളുടെ അച്ഛനൊന്നും വരുത്താതെ നോക്കിയാൽ മതി. അപ്പൊ ഇന്നു മുതൽ പൂജയ്ക്കുള്ള കാര്യങ്ങളെല്ലാം ഒരുക്കണം. പിന്നെ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ഞാൻ ആ നക്ഷത്ര ഹോട്ടലിൽ കാണും. ഇതാണ് എന്റെ കാർഡ്, വെച്ചോളുക. അപ്പൊ ശിഷ്യ, ഓ, ഇങ്ങോട്ട് അടുത്ത് വരിക. എന്താ, താങ്കളുടെ അച്ഛൻ ഇപ്പൊ ഇവിടെ ഉണ്ടോ? ഇല്ല, അച്ഛൻ ഇപ്പോഴും ഗൾഫിൽ തന്നെ. ആണല്ലേ? ഓ, ആ പുള്ളി ഫ്ലൈറ്റ് പിടിച്ചു വരുവോ ആ ലാപ്ടോപ്പ് എടുക്കാൻ? പോയി അതിന് എടുത്തോണ്ട് വരിക, മണ്ട ശിരോമണി. വെറുതെ ഒരു തമാശക്ക് തുടങ്ങി വെച്ചത്. ദൈവമേ, ഇത് എന്തൊരു പരീക്ഷണമാ. ജന്മ നക്ഷത്രമേ നീ നിർണയിക്കുന്നു ജയവും പരാജയവും, മനുഷ്യന്റെ ജയവും പരാജയവും. വിജയം കുഞ്ഞ്, ഞാനൊരു പാവപ്പെട്ടവനാ. എന്തായാലും കല്യാണം നിങ്ങൾ നടത്തിയോ നടത്താതിരിക്കോ ചെയ്യ്. എന്റെ വാക്കും പറഞ്ഞ് ഞാൻ പലയിടത്തും കയറി പലതും ബുക്ക് ചെയ്ത്. ഇപ്പൊ ആഡിറ്റോറിയക്കാരൻ നഷ്ടപരിഹാരം ചോദിക്കുന്നു, കാറ്ററിംഗുകാരൻ നഷ്ടപരിഹാരം ചോദിക്കുന്നു. ഇതിനൊക്കെ എവിടുന്നാ കാശ്? 75,000 രൂപയായി എല്ലാം കൂടെ. ദാ ബില്ലുണ്ട്. ഞാൻ 100,000 രൂപ തന്നില്ലായിരുന്നോ? 100,000 രൂപ തന്നായിരുന്നു. പിന്നല്ലാതെ ഞാൻ പോയി 1.5 ലക്ഷം രൂപയുടെ ബില്ലുമായിട്ട് വരാം. അയ്യോ ചേട്ടാ, ചേട്ടാ. എന്താ എന്താ? അതെ, അമ്മയെ റൂമിൽ കാണുന്നില്ല. അയ്യോ വിജയ, അച്ഛനെ റൂമിൽ കാണുന്നില്ല. ഇതിനെല്ലാം കാരണക്കാരൻ നീയാ, നിന്റെ ഒരു മുടിഞ്ഞ ഐഡിയ. ഞാനിതൊന്നും പ്രതീക്ഷിച്ചില്ലെന്ന്. അവർക്കൊരു സമ്മാനം കൊടുക്കണമെന്ന് ഉദ്ദേശിച്ചുള്ളു. ദൈവമേ, ഇനി രണ്ടുപേരും കൂടി വല്ല കടുംകൈയും. ഒരു കടുംകൈയും ഇല്ല, ദേ നോക്ക്, ദേ വരുന്നു രണ്ടുപേരും. നിങ്ങൾ ആരും ഒന്നും കൊണ്ടും പേടിക്കണ്ട. ഇതിന്റെ പേരിൽ എനിക്ക് എന്ത് സംഭവിച്ചാലും എനിക്ക് പ്രശ്നമില്ല. എന്തായാലും നിങ്ങളുടെ അമ്മയില്ലാതെ ഒരു ദിവസമല്ല, ഒരു മണിക്കൂർ പോലും എനിക്ക് ജീവിക്കാനാവില്ല. പിന്നെ നിങ്ങൾ ആഗ്രഹിച്ച പോലെ ഞങ്ങളുടെ കല്യാണത്തിന്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. അച്ഛാ, ഇങ്ങനെയാവുമെന്ന് വിചാരിച്ചില്ല. എല്ലാത്തിനും മാപ്പ് കാരണം. ഏയ്, സാരമില്ല മക്കളെ, ഉദ്ദേശശുദ്ധി നല്ലതായിരുന്നല്ലോ. എന്തായാലും അച്ഛന്റെ ആയുസ് അറിയാൻ കഴിഞ്ഞില്ല. ദേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇവിടെ ആരും ആരുടെ ആയുസ് ഒന്നും അറിഞ്ഞിട്ടില്ല. ദേ, ഇന്നത്തെ പത്രം നോക്കൂ. ഏ, വ്യാജ ജ്യോത്സ്യൻ പിടിയിൽ. നാരായണൻ എന്ന വ്യാജ പേരിൽ അറിയപ്പെട്ടിരുന്ന തങ്കപ്പൻ 42 വയസ്സ് പിടിയിൽ. ഇന്നലെ വൈകുന്നേരം നക്ഷത്ര ഹോട്ടലിൽ വെച്ച് കുട്ടികളില്ലാത്ത ദമ്പതികളുടെ കയ്യിൽ നിന്നും സന്താന പൂജയുടെ പേരിൽ 2.5 ലക്ഷം രൂപ തട്ടിയെടുക്കവെയാണ് ഇദ്ദേഹത്തെ സബ് ഇൻസ്പെക്ടർ കിരണിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക പോലീസ് സന്നാഹം കസ്റ്റഡിയിലെടുത്തത്. കള്ളപ്പാതാണി, ഒറ്റ ദിവസം കൂടി താമസിച്ചിരുന്ന നമ്മളും ആ ചതിക്കുഴി പെട്ടാനെ. അയാളെ ഈ ഓൺലൈനിലെ പരസ്യം കണ്ട ഞാൻ അയാളെ വിളിച്ചത്. എന്തായാലും പണി കിട്ടാതെ രക്ഷപ്പെട്ടത് കാര്യമായി. അത് ശരിയാ, അയാൾ ഒറിജിനൽ ജ്യോതിഷനായിരുന്നെങ്കിലേ, പണി കിട്ടുന്നത് നിങ്ങൾ അച്ഛനായിരുന്നേ. പക്ഷെ അയാൾ പറഞ്ഞ ഒരു കാര്യം കറക്റ്റാട്ടോ, ജ്യോതിഷം കള്ളം പറയില്ല, പക്ഷെ ഇവനെ പോലുള്ള ജ്യോതിഷന്മാര് ചിലപ്പോ കള്ളം പറയും.
മക്കളെ, ഇനി അടുത്ത വിവാഹ വാർഷികത്തിനെങ്കിലും ഇമ്മാതിരിയുള്ള സമ്മാനം ഒന്നും അച്ഛനും അമ്മയ്ക്കും വേണ്ട. പറ്റുമെങ്കിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സമ്മാനമുണ്ട്, അത് തന്നാ കൊള്ളാമായിരുന്നു. അതെന്താ? ഇനിയുള്ള കാലമെങ്കിലും ഞങ്ങൾ നിങ്ങളോടൊപ്പമോ നിങ്ങൾ ഞങ്ങളോടൊപ്പമോ വേണമെന്നൊരാഗ്രഹമുണ്ട്, അതൊന്ന് നടത്തി തന്നാ കൊള്ളാമായിരുന്നു. ശരിയാ, വാർദ്ധക്യ കാലത്ത് അച്ഛനമ്മമാർക്ക് മക്കൾ കൊടുക്കുന്ന സുരക്ഷിതത്വമാണ് അവർക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ സമ്മാനം. ഇന്നലെ രാത്രി പോയതാ, പൊടിപ്പ് മില്ലിൽ ആളില്ലെന്നും പറഞ്ഞു. എന്റെ പൊടിപ്പ് മില്ലിൽ ഇപ്പൊ പഴയതുപോലെ ബിസിനസ് ഒന്നും നടക്കുന്നില്ല. ഉണ്ടായിരുന്ന ജോലിക്കാരെല്ലാം കളഞ്ഞിട്ടും പോയി. കഷ്ടകാലമാണെന്നാ തോന്നുന്നത്. അളിയ, അതിനിപ്പോ ഞങ്ങൾ എന്താ ചെയ്തു തരണ്ട്? അളിയ, ഇന്നലെ വന്ന ജോൾസിന്റെ നമ്പർ എന്ന് തന്നാൽ അയാളെ വിളിച്ചൊരു പൂജ നടത്തിയാൽ എന്റെ പൊടിപ്പ് മില്ലിലെ പൊടിപ്പ് ചിലപ്പോ ഒന്ന് പൊടി പൊടിച്ചാലോ. അത് ഞാനിപ്പോ എന്ത് കോമഡി പറഞ്ഞു? ഇവരിങ്ങനെ ചിരിക്കാൻ. ജ്യോതിഷേട്ടാ, ശരിക്കൊടുക്ക സർ. ബേസിക് ത്രെഡിന് നല്ല പുതുമയുണ്ടായിരുന്നു. താങ്ക് യു സർ. അതായത് അച്ഛന്റെ അമ്മയുടെ മാരേജ് രജിസ്റ്റർ മാരേജ് ആയിരുന്നു, അതുകൊണ്ട് തന്നെ അന്ന് മിസ് ചെയ്തു പോയ ആർഭാടം, ആഘോഷം, ആചാരം, അതൊക്കെ മക്കൾ തന്നെ ചേർന്ന് അത് വീണ്ടും നടത്തി പുനരാവിഷ്കരിക്കാനെടുത്ത തീരുമാനം ഒരു നല്ല നോവൽ ഐഡിയ ആണ്. പൊതുജനങ്ങളുടെ മുന്നിൽ ഇത് ആർഭാടമായിട്ട് ആഘോഷമായിട്ട് നടത്തുമ്പോൾ ഈ ഡിവോഴ്സ് ചെയ്തു വീണ്ടും നടത്തുകയാണ് എന്നുള്ള അറിയിപ്പൊന്നും ആവശ്യമില്ല, ഗംഭീരമായിട്ട് നടത്തിയാൽ മതി. അതൊരു ചെറിയൊരു ന്യൂനതയാണ് അവിടെ. അതിന് പകരം ഒരുപക്ഷേ ഈ വിവാഹ വാർഷികം നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ ജ്യോത്സ്യനെ ടൈം കുറിക്കാനായിട്ട് വിളിക്കുമ്പോൾ ജ്യോത്സ്യൻ പറയുന്നു അച്ഛൻ്റെ അമ്മയുടെയും ജാതകത്തിൽ പ്രശ്നമുണ്ട്, അവർ അതുകൊണ്ട് ഇവർ ഒരു മാസമെങ്കിലും അല്ലെങ്കിൽ ഒരു ദിവസമെങ്കിലും വേർപിരിഞ്ഞിരിക്കണം, ഇവർ പിരിയണം, താലി തന്നെ പൊട്ടിച്ചു കൊടുക്കണം എന്ന് ജ്യോത്സ്യൻ്റെ ഒരു ഐഡിയ ആയിട്ട് വന്നിരുന്നെങ്കിൽ ഒരു കമ്പൽഷൻ കൂടുതൽ ഉണ്ടാകുമായിരുന്നു. അതായിരുന്നു ബെറ്റർ ഐഡിയ എന്നാണ് എൻ്റെ പക്ഷം. എന്നാൽ പോലും ഇവിടെ രസകരമായ നിമിഷങ്ങൾ നിങ്ങൾ കൊണ്ടുവന്നു. അച്ഛനും മക്കളും തമ്മിലുള്ള ആ ബന്ധം, ആ ആത്മബന്ധം, അതിനിടയ്ക്ക് അല്പ ഹ്യൂമറ്, ഈ പൊടിപ്പിൻ്റെയും മില്ലിൻ്റെയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആ കാര്യങ്ങളൊക്കെ തന്നെ രസകരമായിട്ട് ആവിഷ്കരിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ പോലും ഒരു ട്വിസ്റ്റ് ഉണ്ടായിരുന്നെങ്കിൽ ഇറ്റ് വുഡ് ഹാവ് ബീൻ ബെറ്റർ. ഓൾ ദി ബെസ്റ്റ് ടീം ചിരി കൊടുക്കുക. ടീം ചിരി കൊടുക്കുക സർ. ഇന്ന് നമ്മുടെ സമൂഹത്തിലുള്ള ഒരു വലിയ പ്രശ്നം തന്നെയാണ്, എത്ര നല്ല അച്ഛൻ അമ്മയായാലും വയസ്സായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അച്ഛൻ്റെ ഒരു വരുമാനം കുറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ ആ വീടിൻ്റെ ചായ്പ്പില ഒരു ഉപകരണം മാത്രമായിട്ട് കിടക്കാറുണ്ട്. എത്ര പേരുണ്ട് അച്ഛനെ അമ്മയെ നന്നായിട്ട് നോക്കുന്നത്? ഇതിനകത്ത് കുറേ വെർബൽ ജോക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്നത്തെ ഒരു കാലഘട്ടം എന്ന് പറയുന്നതന്നെ എത്ര നന്നായി പഠിപ്പിക്കുകയും നോക്കി അച്ഛനമ്മയും കൊണ്ട് നടതള്ളുന്ന കാലമാണ്. എനിക്കിപ്പോഴും ആൾക്കാരെ, കേരളത്തിലെ ആൾക്കാരെ മനസ്സിലാക്കുന്നു. കാര്യം എത്രയോ സിനിമകളിൽ എത്രയോ സ്കിറ്റുകളിലൊക്കെ ജ്യോത്സ്യം കറക്റ്റാണ്, ജ്യോത്സ്യന്മാർ ഫ്രോഡാണെന്നുള്ളവർ എത്രയോ സ്കിറ്റുണ്ട്. പക്ഷേ ഇപ്പോഴും ഈ ജ്യോത്സ്യം പറയുന്നത് കേട്ടേ ഒരു കല്യാണം നിശ്ചയിക്കത്തുള്ളൂ അല്ലെങ്കിൽ വീട് പണി തുടങ്ങത്തുള്ളൂ എല്ലാവരും ഇന്നും കേരളത്തിലെ ആൾക്കാർ അത് വിശ്വസിച്ചിരിക്കുകയാണ്. എന്തായാലും നിങ്ങളുടെ ഈ സ്കിറ്റിൻ്റെ പിന്നിൽ, നിങ്ങളെല്ലാവരും പണിഞ്ഞിരിക്കുന്നതിനും പരിശ്രമിച്ചതിൻ്റെയും പിന്നിൽ ഒരു നന്മയുണ്ട് ചേട്ടാ. ആ നന്മയെ ഞാൻ ബഹുമാനിക്കുന്നു. നല്ലൊരു കൈഡ് കൊടുത്ത ചേച്ചിമാരെ. തുടക്കത്തിൽ നിങ്ങൾ പറഞ്ഞു അമേരിക്കൻ സംസ്കാരത്തെ പറ്റി, അമേരിക്കയിൽ അതുകൊണ്ട് ഇതുണ്ട് ഇതുണ്ട് അതോ ഇതുണ്ട്, പക്ഷെ ഒരു കാര്യമില്ല, അവരിപ്പോഴും തുടയ്ക്കുന്ന പേപ്പർ കൊണ്ടല്ലേ എന്ന് ചോദിക്കുമ്പോൾ ശരിയാണല്ലോ. നല്ല നല്ലൊരു മെസ്സേജ്. അതായത് ഇതിനകത്ത് തമാശയ്ക്കാണെങ്കിൽ പോലും വർഷങ്ങളോളം ജീവിക്കുന്ന അല്ലെങ്കിൽ അച്ഛനെ അമ്മേനെ പിരിയുന്ന ഒരു ദിവസം, അതൊരു വലിയ സത്യമായ കാര്യമാട്ടെ. നമ്മൾ എന്നാൽ എനിക്ക് ചുറ്റുമുള്ള ഒത്തിരി പേരെ ഞാൻ കണ്ടിട്ടുണ്ട്, പിന്നെ വല്ലാത്തൊരു ഒരു സാന്നിധ്യം ആവശ്യമാണെന്ന് തോന്നുന്നു. അത് ഈ സ്കിറ്റിലൂടെ നമുക്ക് ഒരു ഇതായിരുന്നു. പിന്നെ ജ്യോത്സ്യൻ, എല്ലാവരും ജ്യോത്സ്യൻ്റെ ഒരുപാട് കോമഡികൾ, അങ്ങനെ നമ്മൾ അത്യാവശ്യം എൻജോയ് ചെയ്തു. താങ്ക് യു സോ മച്ച്. ലിജോ, എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ടീം ചിരിക്കുടുക്കയുടെ ഇന്നത്തെ ഈ ഒരു ആക്ട്? ടീം ചിരിക്കുടുക്ക ഇതിന് ശരിക്കും സമ്മാനം നല്ല എട്ടിൻ്റെ പണി കൊടുക്കുക എന്ന് വേണം പറയാൻ. ഏതായാലും തകർത്തു, എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ചിരിക്കാനുള്ള വക ഒരുപാടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ജ്യോത്സ്യനും ശിഷ്യനും കൂടി വന്ന പോർഷൻ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. അഭിനന്ദനങ്ങൾ. താങ്ക് യു. റിമി ഓൺ 30, 28. ജ്യോതിഷേട്ടാ 37 out of 40. രാജേട്ടാ 27 out of 30. ഇവർക്ക് ലഭിക്കുന്ന സ്കോർ 92 on 100. കോമഡി സ്റ്റാർസിന്റെ ഇന്നത്തെ അധ്യായവും ഇവിടെ ഇത് അവസാനിക്കുകയാണ്. ജീവിതത്തിലെ ഓരോ മൊമെന്റും എല്ലാവർക്കും
അതിൻ്റെ എല്ലാ സ്പിരിറ്റോടെയും എൻജോയ് ചെയ്യാൻ പറ്റട്ടെ എന്നൊരു വലിയ പ്രാർത്ഥനയോടെ till the next time we meet, this is Oppo Comedy Stars season 2 powered by Lakshmi Jewelry and Ram Raj Dhotis and Shirts winding up. Sopana sundari nandane na sopana logatin tentane uttradathil end itra vepralam taatri uttradathil end itra vepralam jada parathilla 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 nayakan 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 mangam saramukaram ഗുദചലനം ആളുമീ ഗോമാഗ്നി എൻ ജന്മമേ നീ ഭവ്യമാ ആകാശത്തു നോക്കിയേ, താരകം ചിമ്മിപ്പോകുന്നത് കണ്ടില്ലേ? ഹോ എന്ന് പറയേണ്ടതിന് പകരം നീ എന്തു വഴി പൂതനെ പറഞ്ഞേ? എന്തോ പറഞ്ഞേ? എന്താ പറഞ്ഞ? ദേ ആകാശത്തു നോക്കിയേ, താരകം ചിമ്മിപ്പോന്ന കണ്ടില്ലേ എന്ന്? ഏത് താരകം വഴി ചിമ്മിപ്പോന്നേ? ടീമിന്റെ പേര്? Black and white. Team Black and white. Nalla kai edukku. Mazha paadum kulirai vannadaru ivalo. Costume kitsi for Meera. Pattinte kayoppu Pulimudal Silks Kottayam Thirupula Thrissur Kollam. Jewel kitsi for Meera. Jewel Hut Statue Trivandrum. Costume kitsi for Rimi Tomi. Maitri Srikanth Vedika Shastamangalam Trivandrum. Jewel kitsi for Rimi. Satrangi Silver Studio. Schedule winners prize sponsored by Alpha Gold, Kerala and Tamil Nadu. Sony Global Furniture and Home Appliances, Padagutti Petrol Pump in Mughal Vasam, Nadumangada. Tirtham Jewelers, SBT Samibam, Thirumala, Signal Junction, Papanam Koda. IMA Mobile Market, Thakaraparambu, Padavangadi, Trivandrum. Audience gift sponsored by Kollam Supreme On Gram Designer Jewelry, Kerala and Middle East.